ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് രാപ്പകലുണ്ടാവുന്നത്. ഒരു ദിവസം ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനും ചുറ്റുന്നതുകൊണ്ടാണ് ഒരു വർഷം ഉണ്ടാവുന്നത്. അല്ല, അപ്പോൾ സൂര്യൻ അനങ്ങാണ്ട് നിൽക്കുകയാണോ? അല്ല അല്ല, സൂര്യൻ സ്വയം ഭ്രമണം ചെയ്യുന്നു. നമ്മുടെ ആകാശഗംഗയുടെ കേന്ദ്രത്തെ ചുറ്റി അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ കറക്കം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? പറ്റും. സൂര്യകളങ്കങ്ങളെ നിരീക്ഷിച്ചാൽ മതി. ഒരു കറുത്ത പൊട്ടുപോലെ സൂര്യകളങ്കങ്ങൾ സൂര്യബിംബത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാമല്ലോ. സൂര്യൻ്റെ പുറത്തെ താപനില ഏകദേശം 5800 കെൽവിനാണ്. 4000-4500 ഇടയ്ക്ക് കെൽവിൻ താപനിലയുള്ള പ്രദേശങ്ങളിലാണ് സൂര്യകളങ്കങ്ങൾ കാണുക. താപനില കുറഞ്ഞതും അതുമൂലം പ്രകാശ തീവ്രത കുറഞ്ഞതുമായിട്ടുള്ള സ്ഥലമാണിത്. ചുറ്റുള്ള ഭാഗങ്ങളിലെ ശക്തമായ പ്രകാശ തീവ്രത മൂലം ഈ പ്രദേശങ്ങൾ ഇരുണ്ട് കാണപ്പെടും. ഭൂമിയിൽ നിരീക്ഷിക്കുന്ന നമുക്ക് കറുത്ത പുള്ളി നീങ്ങിപ്പോന്നതായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. സൂര്യനൊരു വലിയ ഭീമൻ വാതകോളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വയം കറങ്ങുമ്പോൾ ഗരപദാർത്ഥം കറങ്ങുന്ന പോലെ ഒന്നിച്ചല്ല സൂര്യൻ്റെ വസ്തുക്കൾ കറങ്ങുക. ഇവയുടെ വേഗവ്യത്യാസം മൂലം എന്ത് സംഭവിക്കും? കാന്തിക ഫ്ലക്സ് ലൈനുകൾ ചുറ്റിപ്പണഞ്ഞു പോകും. ഇതുമൂലം സൗര ഉപരിതലത്തിലെ ചാർജിത കണങ്ങളും സൂര്യൻ്റെ തന്നെ കാന്തിക ബലരേഖകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് കളങ്കങ്ങൾക്ക് കാരണം. അതിശക്തമായ കാന്തികക്ഷേത്രം മൂലം സൂര്യൻ്റെ ഉൾഭാഗത്തു നിന്ന് വികിരണങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇത്തരം തണുത്ത പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യകളങ്കങ്ങൾ ഏതാനും ഭൂമിയുടെ അത്രയ്ക്ക് വലിപ്പമുണ്ടാവൂത്രേ. ഈ ചിത്രത്തിൽ സൂര്യകളങ്കത്തെ വ്യാഴവും ഭൂമിയായി താരതമ്യം ചെയ്തിരിക്കുന്നത് നോക്കൂ. വാതകാവസ്ഥയിലുള്ള സൂര്യൻ്റെ ധ്രുവഭാഗങ്ങൾ മറ്റു ഭാഗത്തേക്കാളും വളരെ പതുക്കെയാണ്. ഏതാണ്ട് 30 ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുക. എന്നാൽ മധ്യമേഖലയോ 26 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഈ വ്യത്യാസമാണ് അതിശക്തമായ കാന്തിക മേഖല കാരണമാകുന്നത്. 11 വർഷത്തിലൊരിക്കൽ സൂര്യൻ്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പരസ്പരം മാറും. ഇത് സൗരചക്രത്തിന് ഇടയാക്കും. സൗരകളങ്കങ്ങളിലെ ശീതീകരണവും അതിലെ ശക്തമായ കാന്തികക്ഷേത്രവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ടെന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞരിപ്പോൾ സമവായത്തിലെത്തിയിട്ടുണ്ട്. സൗരകളങ്കങ്ങളുടെ പല സവിശേഷതകൾക്കും പിറകിൽ അതിലെ ശക്തമായ കാന്തികക്ഷേത്രമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 800 BC മുമ്പ് ചൈനീസ് ശാസ്ത്രജ്ഞർ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് കാണാമെങ്കിലും ഈ സൂര്യകളങ്കങ്ങൾ ഗൗരവമായ പഠനത്തിന് വിധേയമാക്കിയത് ഗലീലിയോ ഗലീലിയാണ്. 1610 27 ദിവസങ്ങൾ കൊണ്ട് ഈ കളങ്കങ്ങൾ ഒരു വട്ടം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. സൂര്യൻ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു സ്വയം ഭ്രമണം പൂർത്തിയാക്കുമെന്ന് സാരം. തോമസ് ഹാരിയട്ട്, യോഹന്നാസ് ഹാബ്രിഷ്യസ്, ഡേവിഡ് ഫാബ്രിയസ് എന്നിവർ ഇതേ കാലയളവിൽ സൂര്യകളങ്കങ്ങൾ നിരീക്ഷിച്ചതായി പറയപ്പെടുന്നു. ബുധനും സൂര്യനും ഇടയ്ക്കുണ്ടെന്ന് കരുതിയിരുന്ന ഒരു ഗ്രഹത്തെ തേടിയുള്ള അന്വേഷണത്തിനിടയ്ക്കാണ് ഹൈൻഡ്രിക് ഷാബേ 1826-നും 1843-നും സൂര്യകണങ്ങളുടെ എണ്ണം ക്രമമായി കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയത്. 1843 തന്നെ സാമുവൽ ഷാബ് സൂര്യകളങ്കങ്ങളെ കൂടുതൽ പഠിച്ച് ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. ചാക്രികമായി, അതായത് 11 വർഷത്തിലൊരിക്കൽ ഇവയുടെ എണ്ണം പരമാവധിയാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. സൗരചക്രം എന്ന് പറയുന്നത് സൗരകളങ്കങ്ങൾ ആവർത്തിക്കുന്ന ഈ കാലയളവിനെയാണ്. സൗരകളങ്കങ്ങളുടെ എണ്ണം പരമാവധിയായിരിക്കുന്ന കാലയളവിനെ സൺസ്പോട്ട് മാക്സിമം എന്നും എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്ന കാലയളവിനെ സൺസ്പോട്ട് മിനിമം എന്നുമാണ് പറയുക. ഇനി നമുക്ക് ഈ സൂര്യകളങ്കങ്ങളുടെ ഘടന എന്താണെന്ന് നോക്കാം. ആധുനിക ദൂരദർശിനികൾ സൗരകളങ്കങ്ങളെക്കുറിച്ച് നിരവധി വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എല്ലാ സൂര്യകളങ്കങ്ങൾക്കും അംബ്ര എന്ന ഇരുണ്ട മധ്യഭാഗവും അതിനെ ചുറ്റി താരതമ്യേന ഇരുളിച്ച കുറഞ്ഞ പെനംബ്ര എന്ന ഭാഗവും ഉണ്ട്. ചുറ്റുള്ള പ്രഭാമണ്ഡലം നമ്മൾ എങ്ങനെയും കാഴ്ചയിൽ നിന്ന് മറക്കുകയാണെങ്കിൽ അംബ്ര ചുവപ്പ് നിറത്തിലും പെനംബ്ര ഓറഞ്ച് നിറത്തിലാണ് കാണുക. ഈ വിവരങ്ങളും വെയിൻസ് നിയമം ഉപയോഗിച്ച് അംബ്രയിലെയും പെനംബ്രയിലെയും താപനില നമുക്ക് കണക്കൂട്ടിയെടുക്കാം. ഇതുപ്രകാരം അംബ്രയിലെ ശരാശരി താപനില 4300 K എന്നും പെനംബ്രയിലേത് 5000 K എന്നും കണ്ടെത്തി. ഭൂമിയിലെ അളവുകൾ വെച്ച് ഇത് വലിയ താപനിലയാണെങ്കിലും സൂര്യൻ്റെ ശരാശരി ഉപരിതാപനിലയായ 5800 K വളരെ താഴെയാണിത്. സൗരകളങ്കങ്ങളിൽ കാന്തികക്ഷേത്ര തീവ്രത 2500 മുതൽ 3000 ഗൗസ് വരെ ആയിരിക്കും. കളങ്ക ജോഡികൾ വിപരീത ധ്രുവങ്ങളായിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാന്തിക ബലരേഖകൾ ഉള്ളതായും അവയെ ചുറ്റി ഊർജിത കണങ്ങൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെനംബ്ര ഭാഗത്ത് നാരുകൾ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നത്.
സൗരകളങ്ങളിൽ നിന്ന് വരുന്ന രശ്മികളുടെ സ്പെക്ട്രൽ രേഖകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടത്. സൂര്യന്റെ പ്രഭാമണ്ഡലത്തിൽ ചൂടേറിയ സൗരവാതകങ്ങൾ നിർഗമിക്കുന്ന പാതയിൽ സാന്ദ്രതയേറിയ കാന്തികക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ ഏറെ സഹായിച്ചു. 1908 ജോർജ് ഹെയിൽ എന്ന ശാസ്ത്രജ്ഞൻ അതിശക്തമായ കാന്തികക്ഷേത്രമുള്ള ഭാഗങ്ങളാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. കാന്തികക്ഷേത്രത്തിന്റെ വിന്യാസം പഠിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ സാമ്യത കാണുന്നുണ്ട് എന്നും ഇദ്ദേഹം കണ്ടെത്തി. ഉത്തര ദക്ഷിണ സൗരാർദ്ധഗോളങ്ങളിലുള്ള സൗരകളങ്കങ്ങളുടെ കാന്തിക പോളാരിറ്റിയെ ഹെയിൽ വിശദമായി പഠിച്ചു. ഒരു സൗരകളങ്ക ഗ്രൂപ്പിൽ രണ്ട് പ്രധാന സൗരങ്ങൾ ഉണ്ടെങ്കിൽ അത് വിപരീത പോളാരിറ്റിയോട് കൂടിയതായിരിക്കും. ഒരു സൗരകളങ്ക കൂട്ടത്തിൽ സൂര്യന്റെ കറക്കത്തിന്റെ ദിശയിലുള്ള സൗരകളങ്കങ്ങളെ പ്രിസീഡിയം മെമ്പേഴ്സ് എന്നും അതിനെ പിന്തുടർന്നു പോകുന്നവയെ ഫോളോയിങ് മെമ്പേഴ്സ് എന്നുമാണ് പറയുക. ഒരു സൗരാർദ്ധഗോളത്തിലുള്ള പ്രിസീഡിയം മെമ്പേഴ്സ് എല്ലാം ഒരേ പോളാരിറ്റിയിലും ഫോളോയിങ് മെമ്പേഴ്സ് എല്ലാം വിപരീത പോളാരിറ്റിയിലായിരിക്കും. മറ്റേ സൗരാർദ്ധഗോളത്തിലോ ഇതിന് നേർവിപരീത വിധത്തിലായിരിക്കും സൗരകളങ്ങളുടെ കാന്തിക പോളാരിറ്റി. ഒരു സൗരചക്രത്തിന്റെ കാലയളവിലുടനീളം ഈ നിയമം പാലിക്കപ്പെടുന്നു എന്ന് ഹെയിൽ മനസ്സിലാക്കി. അടുത്ത സൗരചക്രത്തിൽ ഇതിന് നേർവിപരീതമായ വിധത്തിലായിരിക്കും കാന്തിക പോളാരിറ്റി. തുടർന്നു വരുന്ന ചക്രത്തിൽ പിന്നെയും കാന്തിക പോളാരിറ്റി ആദ്യത്തെ പോലെയായിരിക്കും. സൗരകളങ്ങളുടെ കാന്തിക പോളാരിറ്റിയുടെ പ്രതിഭാസം ഇന്ന് ഹെയിലിന്റെ പോളാരിറ്റി നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൗരകളങ്കങ്ങൾ കൂടുതൽ എണ്ണവും കൂട്ടമായാണ് കാണപ്പെടുക. സൗരകളങ്കങ്ങ കൂട്ടങ്ങളെല്ലാം ബൈപോളറാണ്. അതായത് എൻ പോളാരിറ്റിയുള്ള സൗരകളങ്കങ്ങളുടെ എണ്ണത്തിൻ്റെ അത്ര തന്നെ എസ് പോളാരിറ്റിയുള്ള കളങ്കങ്ങൾ ഉണ്ടായിരിക്കും. സൗരകളങ്കങ്ങളുടെ കാന്തിക പോളാരിറ്റിയുടെ സവിശേഷത കൊണ്ട് കാന്തിക പോളാരിറ്റി അടിസ്ഥാനമായി എടുത്താൽ സൗരചക്രത്തിൻ്റെ കാലദൈർഘ്യം 11 എന്നതിന് പകരം 22 വർഷമാണ് എന്ന് പറയാവുന്നതാണ്. ഈ സൗരകളങ്ക ചക്രത്തിൻ്റെ ദൈർഘ്യം ഏകദേശം 11 വർഷമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. സൗരകളങ്കങ്ങളുടെ സ്ഥാനം സൗരചക്രത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കളങ്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനനുസരിച്ചായി മാറുമെന്ന് റിച്ചാർഡ് കാരിങ്ടൺ മനസ്സിലാക്കി. ഈ പ്രതിഭാസം പിന്നീട് ഗുസ്താവ് സ്പോറർ എന്ന ശാസ്ത്രജ്ഞൻ വളരെ വിശദമായി പഠിച്ചു. അതിനാൽ ഇന്ന് ഈ പ്രതിഭാസം സ്പോറേഴ്സ് ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് സൺസ്പോട്ട് മിനിമത്തിന് ശേഷം പുതിയൊരു സൗരചക്രം തുടങ്ങുന്ന സമയത്ത് കൂടുതൽ കളങ്കങ്ങളും മധ്യരേഖയ്ക്ക് ഏകദേശം 30 ഡിഗ്രി തെക്കും വടക്കുമായിട്ടാണ് കാണുക. ചക്രം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സൗരകളങ്കങ്ങളുടെ സ്ഥാനം സൂര്യൻ്റെ മധ്യരേഖയ്ക്ക് സമീപത്തേക്ക് നീങ്ങി 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 വരും. സൺസ്പോട്ട് മാക്സിമത്തിൻ്റെ സമയത്ത് കൂടുതൽ സൗരകളങ്കങ്ങളും മധ്യരേഖയ്ക്ക് 15 ഡിഗ്രി തെക്കും വടക്കുമായിട്ടാണ് കാണുക. ചക്രം അവസാനിക്കുന്ന സമയത്ത് കളങ്കങ്ങൾ ഭൂരിഭാഗവും സൗര മധ്യരേഖയുടെ വളരെ സമീപത്തായിട്ടാണ് കാണുക. സ്പോററുടെ നിയമം അനുസരിച്ചുള്ള സൗരകളങ്കങ്ങളുടെ രേഖാംശത്തിലൂടെ വിന്യാസം കളങ്കം കണ്ട വർഷത്തിനെതിരെ അടയാളപ്പെടുത്തിയാലോ അതൊരു പൂമ്പാറ്റയുടെ ആകൃതിയുള്ള ചിത്രമായിട്ട് മാറും. അതുകൊണ്ടോ ഇതിനെ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന പേരുമിട്ടു. ചില കാലങ്ങളിൽ സൂര്യകളങ്കങ്ങൾ കാണാറേയില്ല. ഇത് കണ്ടെത്തിയത് എഡ്വേർഡ് വാൾട്ടർ മൗണ്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇക്കാലം അറിയപ്പെടുന്നത്, മൗണ്ടർ മിനിമം കാലം. 1645 1717 ഇടയ്ക്കായിരുന്നു മൗണ്ടർ മിനിമം കാലം. 1950 മുതൽ കളങ്കങ്ങൾ തീരെ കുറഞ്ഞ കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യകളങ്കങ്ങൾ കൊണ്ട് നമുക്ക് ഭൂമിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നുണ്ടോ അത് നോക്കാം. നമുക്ക് ഇന്ത്യയിലെ മൺസൂണും സൂര്യകളങ്കങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. 1645 മുതൽ 1715 വരെ യൂറോപ്പിലുണ്ടായ ചെറിയ ഹിമയുഗം സൗരകളങ്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതൊരു മൗണ്ടർ മിനിമം കാലഘട്ടമായിരുന്നു. കാർബൺ പ്രയോജനപ്പെടുത്തിയുള്ള കാർബൺ കാലാന്വേഷണം ഉപയോഗിച്ച് തടികളുടെ വാർഷിക വലയങ്ങൾ പരിശോധിച്ചപ്പോൾ സൗരകളങ്കങ്ങൾ കുറവുള്ള വർഷങ്ങളിൽ രൂപപ്പെട്ട വളയങ്ങളിൽ C14 അളവ് താരതമ്യേന കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സൗരകളങ്കം കൂടുതലുള്ളപ്പോൾ പ്രക്ഷുബ്ധമായ സൂര്യനിൽ നിന്നും ചാർജിത കണങ്ങളുടെ പ്രവാഹം കൂടുതലായിരിക്കും. അത് ദീർഘദൂര മൈക്രോവേവ് വാർത്താവിനിമയ ശൃംഖലയെയും വൈദ്യുതി വിതരണ ശൃംഖലയെയും തകരാറിലാക്കും. ആ സമയത്ത് വായുമണ്ഡലം കൂടുതൽ ചൂടാവാനിടയുണ്ട്. അതിനാൽ അവിടെ മർദ്ദവ്യതിയാനം ഉണ്ടാകാനും താഴ്ന്ന ഭ്രമണപഥങ്ങളിലൂടെ ഭൂമിയെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ പദത്തിൽ നിന്ന് വ്യതിചലിക്കാനിടയാവും. 1979 അമേരിക്കൻ കൃത്രിമ ഉപഗ്രഹമായ സ്കൈലാബ് താഴെ വീണത് ഇത്തരത്തിലാണെന്ന് കരുതുന്നു. പിരിഞ്ഞുകിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജം പെട്ടെന്ന് പുറത്തേക്ക് ഓമിപ്പിക്കുമ്പോൾ പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജ്വാലകൾ പുറത്തേക്ക് തെറിക്കും. ഇവയുടെ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുള്ളതാണത്രേ. വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെയും വൈദ്യുതിരണം പോലുള്ളവയും ഇത് തകരാറിലാക്കും. അതിനാൽ ഭൂമിക്ക് നേരെ കാണുന്ന സൗരകളങ്കങ്ങളെക്കുറിച്ച് ഗൗരവമായ പഠനത്തിനാണ് ശാസ്ത്രലോകം.
സൗരകളങ്കങ്ങളിലെ താപനില അതിനു ചുറ്റുമുള്ള ഇടങ്ങളിലെ താപനിലയേക്കാൾ 1500 കെൽവിനോളം കുറവാകാൻ കാരണമെന്ത് എന്ന ചോദ്യത്തിൽ തൃപ്തികരമായ ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് ഉടനെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിരവധി ഗവേഷണ പഠനങ്ങൾ നടക്കുന്നൊരു മേഖലയാണിത്. ഗലീലിയോയുടെ കാഴ്ചശക്തി കളഞ്ഞത് തുടർച്ചയായുള്ള സൗരകളങ്ക നിരീക്ഷണമാണല്ലോ. അതിനാൽ ആരും സൂര്യനെ നേരിട്ട് നോക്കരുത്. ഫിൽറ്റർ കണ്ണട വഴിയോ സൂര്യപ്രതിബിംബം ചുവരിലേക്ക് പ്രതിഫലിപ്പിച്ചോ വേണം ഈ ഇത്തരമുള്ള സൗരകളങ്കങ്ങളടക്കം നിരീക്ഷിക്കാൻ. ശ്രദ്ധിക്കണം കേട്ടോ. നന്ദി.